സർക്കാരിൻ്റെ ഭരണം വിലയിരുത്തുന്നതിനോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെയും വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കാഞ്ഞങ്ങാട്ട് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ 5 വർഷവും നടന്നത്. അധികാരമോഹിയായ അച്യുതാനന്ദൻ ഓരോ ദിവസവും പറഞ്ഞ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ആ പ്രസംഗത്തിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നു, CBIയുടെ ഈ കേസ് അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് സമീപകാലത്ത് കണ്ണൂർ ജില്ലയിലുണ്ടായ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും CPMനുള്ള പങ്ക് അദ്ദേഹം തുറന്ന് സമ്മതിക്കുക. മനോജ് വധക്കേസാണെങ്കിലും അരിയിലെ ഷുക്കൂർ വധക്കേസാണെങ്കിലും തലശ്ശേരിയിലെ ഫസൽ വധക്കേസാണെങ്കിലും ഇതെല്ലാം CPM ആസൂത്രിതമായി നടത്തിയ കൊലപാതകങ്ങളാണ് എന്നുള്ള പരസ്യ സമ്മതമാണ് ജയരാജൻ്റെ നെടുമങ്ങാട് പ്രസംഗത്തോടുകൂടി പുറത്തു വന്നിട്ടുള്ളത്. അത് പ്രസംഗം മുഴുവൻ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 5 വർഷക്കാലത്തെ സുസ്ഥിരമായ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുത്ത്, വൻപിച്ച വികസന പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയ UDFന്റെ തുടർഭരണം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. താൻ ചോദിച്ച 10 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആലപ്പുഴയിലെ പത്രസമ്മേളനം ഒഴിവാക്കി പിണറായി മുങ്ങുകയായിരുന്നു. കൺവെൻഷനിൽ DCC പ്രസിഡന്റ് CK ശ്രീധരൻ, P ഗംഗാധരൻ നായർ, ബഷീർ വെള്ളിക്കോത്ത്, സ്ഥാനാർത്ഥി ധന്യ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.